പതിനൊന്നാം രാവ്. അവൾ പറഞ്ഞു തുടങ്ങി. ഓ കീർത്തിമാനായ രാജാവേ, ചുമട്ട് തൊഴിലാളിക്ക് നേരെ പരിഹസിച്ച് ചിരിച്ച ശേഷം കോപിഷ്ഠയായ ആ മഹതി ആ സംഘത്തിന് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാം ആരാണെന്ന് പറയൂ, കാരണം നിങ്ങൾക്കിനി ഒരു മണിക്കൂർ സമയത്തെ ജീവിതമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ഉന്നത മനുഷ്യരായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ കുലത്തിലെ പ്രശസ്തർ. പെട്ടെന്ന് നിങ്ങൾക്ക് മരണശിക്ഷ ലഭിക്കാൻ മാത്രം മോശമായിട്ടല്ല നിങ്ങൾ പെരുമാറിയിരുന്നത്. അപ്പോൾ ഖലീഫ മന്ത്രിയോട് പറഞ്ഞു, ഓ നാശം, ഓ ജാഫർ, നമ്മൾ ആരാണെന്ന് അവളോട് പറയൂ. അവൾ നമ്മളെ തെറ്റിദ്ധരിച്ചു കൊന്നുകളയുകയാണെങ്കിലോ? ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അവളോട് സത്യം തുറന്നു പറയൂ. അത് അങ്ങ് അർഹിക്കുന്ന ശിക്ഷയുടെ ഒരു ഭാഗമാണ്, അദ്ദേഹം മറുപടി നൽകി. ഇത് കേട്ട് ഖലീഫ അദ്ദേഹത്തിന് നേരെ അലറി. തമാശ പറയാനും ഗൌരവമുള്ള കാര്യം പറയാനും അതിന്റേതായ സമയമുണ്ട്. അപ്പോൾ ആ മഹദി മൂന്ന് ഫക്കീർമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു, നിങ്ങൾ സഹോദരന്മാരാണോ? അല്ല, അള്ളാണ് അല്ല, ഞങ്ങൾ വിദേശി ഫക്കീറുകളാണ്. പിന്നെ അവരിലുള്ള ഒരാളോട് അവൾ ചോദിച്ചു, നിങ്ങളുടെ ഒരു കണ്ണ് ജന്മന അന്ധമായിരുന്നു. അല്ല, അല്ലാണെ, അതൊരു അതിശയകരമായ കാര്യമാണ്. ആശ്ചര്യം തോന്നുന്ന ഒരു ദൗർഭാഗ്യം മൂലമാണ് എന്റെ കണ്ണ് കീറിപ്പോയത്. അതൊരു കഥ തന്നെയാണ്. അവൾ രണ്ടാമത്തെ ഫക്കീറിനെയും മൂന്നാമത്തവനെയും അപ്രകാരം ചോദ്യം ചെയ്തു. എന്നാൽ ഇരുവരും ഒന്നാമത്തവന്റെ രീതിയിൽ തന്നെ മറുപടി നൽകി. ദൈവത്താണെ, ഓ ഞങ്ങളുടെ യജമാനത്തെ, ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. രാജാക്കന്മാരുടെ പുത്രന്മാർ, വലിയ തലസ്ഥാന നഗരങ്ങളിൽ ഇരുന്ന് സ്വതന്ത്ര രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാരന്മാർ. അപ്പോൾ എല്ലാവരുടെയും നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കഥ എന്നോട് പറയൂ. ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാനുള്ള കാരണം എന്താണെന്നും വിശദീകരിക്കുക. പറയുന്ന ആളിന്റെ കഥ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ അയാൾക്ക് വിട പറഞ്ഞ് സ്വന്തം വഴിക്ക് പോകാം. ആദ്യം മുന്നോട്ട് വന്നത് ചുമട്ടുകാരൻ ഹൻമാൽ ആണ്. അവൻ പറഞ്ഞു, ഓ മഹദി, ഞാനൊരു ചുമട്ടുകാരനാണ്. ഈ മഹദി ഒരു ലോഡ് ചുമന്നുകൊണ്ടു പോകാനായി എന്നെ കൂലി കൊടുത്തു പല കടകളിലേക്കും കൊണ്ടുപോയി. ഗ്രോസറി, പട്ടിക്കട, ഇറച്ചിക്കട, ബേക്കറി, പെർഫ്യൂം കട, ഉണക്കപ്പഴക്കട, വീഞ്ഞുകട തുടങ്ങിയവ, അവയെല്ലാം ചുമതുകൊണ്ട് ഇവിടെ എത്തി. പിന്നെ ഇവിടെ നടന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതാണ് എന്റെ കഥ, നിങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ. ഇത് കേട്ട ആ മഹദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തലകുനിച്ച് സ്വന്തം വഴിക്ക് പോയിക്കോളൂ. എന്നാൽ അവൻ വിളിച്ചു പറഞ്ഞു, അന്നാണ് എന്റെ കൂട്ടുകാരുടെ കഥകൾ കേൾക്കുന്നത് വരെ ഞാൻ പോകില്ല. പിന്നീട് ഒറ്റക്കണ്ണൻ ഫക്കീറന്മാരുടെ ഒരാൾ മുന്നോട്ട് വന്ന് അവളോട് കഥ പറയാൻ തുടങ്ങി.